പി ജെയിംസ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികൾ വരുന്നില്ല ജെയിംസ് വരുന്നത് കൈയൊക്കെ പൊക്കി അല്ലെ യഥാർത്ഥത്തില് ഈ ഭരണം മാറുമ്പോഴൊന്നും നമ്മുടെ വിദേശകാര്യ നിലപാടുകളിൽ ഒരു മാറ്റവും വരാറില്ല കാരണം അതൊരു തുടർച്ചയുടെ ഭാഗമായിട്ട് ഭരണത്തുടർച്ചയുടെ ഭാഗമായിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്തായി ചൈന കടലിലും കരയിലും നമ്മളെ വേട്ടയാടാൻ ശ്രമിക്കുന്ന സമയത്ത് കുറച്ചുകൂടി നമ്മൾ അമേരിക്കൻ പക്ഷത്തേക്ക് നീങ്ങുന്നു എന്ന സൂചനകൾ വരുന്നു പ്രത്യേകിച്ച് പ്രതിരോധ സെക്രട്ടറിമാരുടെ യോഗം നടന്നതിന് ശേഷം അത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായി നമ്മുടെ പ്രതിരോധ സെക്രട്ടറി കണ്ടിരുന്നു ഈ യോഗത്തിന് ശേഷമൊക്കെ തന്നെ അമേരിക്കൻ നിലപാടിലേക്ക് കുറച്ചുകൂടി നമ്മൾ അടുക്കുന്നു എന്ന് വേണമോ കരുതാൻ എസ് കെ എൻ അന്താരാഷ്ട്ര തലത്തിൽ അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇസ് പുഷ്ടു ദ വാൾ എന്ന് പറയാം ചൈന പുഷ് ചെയ്ത് അമേരിക്കൻ സൈഡിലേക്ക് ഇന്ത്യയെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്ന് വേണം യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നിരീക്ഷകർ കണ്ടെത്തുന്നത് അങ്ങനെയാണ് കാരണം ഇന്ത്യ ചെയ്തിരുന്നത് ഒരേ സമയം അമേരിക്കയോടും റഷ്യയോടും തുല്യാഗ്നം പാലിക്കുന്ന ഒരു ചേരിച്ചേരാ നയമാണ് പക്ഷേ ആണവായുധങ്ങളുടെ കാര്യത്തിൽ ആണവ കരാറുകളുടെ കാര്യത്തിലൊക്കെ അമേരിക്കയുമായിട്ട് ഒപ്പിട്ടതോടെ പ്രത്യേകിച്ച് മൻമോഹൻ സിംഗ് ഇരിക്കുന്ന സമയത്ത് ജോർജ് ബുഷമായി ഒപ്പിട്ടതോടെ അമേരിക്കയുമായിട്ട് പതുക്കെ പതുക്കെടുക്കാൻ തുടങ്ങി പക്ഷേ ഇന്ത്യയുടെ അതിർത്തിയിൽ ചൈന കടന്നു കയറിയതോടെ പിന്നെ അമേരിക്കയുമായിട്ട് നമുക്ക് മുന്നിൽ ഒരുമിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ചൈന കൊണ്ടെത്തിച്ചു പ്രത്യേകിച്ച് അമേരിക്കയും ചൈനയും തമ്മിലുള്ള വഴക്കും അവരുടെ വ്യാപാര യുദ്ധവും ശക്തമായ സാഹചര്യത്തിൽ ഇന്ത്യക്ക് അതൊരു വലിയ പോസിബിലിറ്റിയാണ് പക്ഷെ ഇന്ത്യ നേരിടുന്ന ഒരു പ്രശ്നം മറുഭാഗത്ത് റഷ്യ നിൽക്കുന്നു ഒരുപാട് കാലമായിട്ട് നമ്മുടെ സുഹൃത്താണ് അമേരിക്കയുമായി കൂടുതൽ എടുക്കുന്നത് റഷ്യക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ വന്നാൽ ചൈനയും റഷ്യയും തമ്മിൽ ബന്ധം സ്ഥാപിക്കുമോ ഇതായിരിക്കും ഒരു പക്ഷേ വൻ ശക്തികളുടെ കാര്യത്തിൽ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നം എന്തായാലും ലോയ്ഡ് ഓസ്റ്റിൻ പ്രതിരോധ സെക്രട്ടറി ഇന്ത്യയിൽ വന്നു മൂന്ന് ദിവസം കൂടി ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയെ കണ്ടു പ്രതിരോധ മന്ത്രിയെ കണ്ടു അജിത് ഡോവൽ എന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി ചർച്ച നടത്തി മൂന്ന് ദിവസം കൊണ്ട് ഒരു സ്ട്രാറ്റജി ഒരു തന്ത്രം ഇത് പുറത്തുവിട്ടിരിക്കുന്നു ഇതാദ്യമായിട്ടാണ് സ്പെസിഫിക്സ് വർക്കൗട്ട് ചെയ്യുന്നത് ഇൻഡോ പെസഫിക് കമാൻഡ് അമേരിക്കയുടെ അമേരിക്കയുടെ ആഫ്രിക്കൻ കമാൻഡ് അമേരിക്കയുടെ ഫ്ലോറിഡയിലുള്ള സെൻട്രൽ കമാൻഡ് ഈ മൂന്ന് കമാൻഡുമായി നേരിട്ട് ഇന്ത്യയുടെ സൈന്യം സഹകരിക്കുന്നു അവരുടെ നാവിക ബേസുകൾ മുഴുവൻ ഇന്ത്യക്ക് ഉപയോഗിക്കാം ഇന്ത്യയുടെ ബേസുകൾ അമേരിക്ക ഉപയോഗിക്കും യഥാർത്ഥത്തിൽ ഒരു സൈനിക കരാറിലേക്ക് പോവാവുന്ന തരത്തിലുള്ള ഒരു ബന്ധമുണ്ടാക്കിയിരിക്കുന്നു ഇതാണ് എസ് കെൻ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇത് ചൈനയെ ഒരു തരത്തിൽ അസ്വസ്ഥപ്പെടുത്തുന്നതാണ് പ്രത്യേകിച്ച് ദക്ഷിണ ചൈന കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും അവർ വലിയ നാനൂറ് കപ്പലുകളുമായി യുദ്ധക്കപ്പലുകളുമായി അണിനിരന്നിരിക്കെ അമേരിക്കയുമായി ഇത്രയും വലിയ ക്ലോസ് ആയിട്ടുള്ളത് വരുന്നത് അവരെ പേടിപ്പിക്കുന്നുണ്ട് ഒരാഴ്ച മുമ്പാണ് ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയും ജപ്പാൻ പ്രധാനമന്ത്രിയും ഒരുമിച്ച് ക്വാർഡ് യോഗം നടന്നത് അതിന്റെ ബാക്കി പത്രം കൂടിയാണ് ഈ തിരക്കിട്ട വിസിറ്റും ഈ തന്ത്രപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളും അമേരിക്കയിൽ നിന്ന് ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഡ്രോണുകൾ ഇന്ത്യ വാങ്ങുന്നു എന്നുള്ളതും സ്കാൻ ആ പ്രധാനപ്പെട്ട ഒരു വേൾഡ് സൈനിക റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലെ വ്യോമ ശക്തിയിൽ വ്യോമശക്തിയിൽ എനിക്ക് തോന്നുന്നത് അമേരിക്കയും അതുപോലെ നാവിക ശക്തിയിൽ ചൈനയും കരസേനയിൽ റഷ്യയും ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ സൈനിക ശക്തി നാലാമതാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഈ സാഹചര്യത്തിൽ അമേരിക്കയും ചൈനയും തമ്മിൽ സോറി അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ചൈനയുടെ നാവിക ശക്തിയെ നേരിടാൻ അടുക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ തീർച്ചയായിട്ടും അമേരിക്കയുടെ നാവിക ശക്തിയെ മറികടന്ന് ചൈന നാവിക ശക്തിയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നുമാത്രമല്ല അതില് നാനൂറിലേറെ യുദ്ധക്കപ്പലുകളാണ് ഇപ്പോ ഏറ്റവും അവസാനമായിട്ട് ഔദ്യോഗികമായി ചൈനയുടെ കൈവശമുള്ളത് പലതും അവർ വെളിപ്പെടുത്തിയിട്ടില്ല മുന്നൂറിൽ താഴെയാണ് അമേരിക്കയ്ക്കും റഷ്യക്കും യുദ്ധക്കപ്പലുകൾ ഉള്ളത് ഇതിൽ ഭൂരിപക്ഷവും അവർ വിന്യസിച്ചിരിക്കുന്നത് ദക്ഷിണ ചൈനക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയും വലിയ രീതിയിലുള്ള ഭീഷണി നേരിടുന്നുണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അവരുടെ നാവിക ശക്തി അവർ ശ്രീലങ്കയിൽ വന്ന് തുറമുഖം സ്ഥാപിച്ച് അവിടെ നാവിക ശക്തി കാണിച്ചിരിക്കുന്നു പാകിസ്ഥാനിൽ തുറമുഖം നിർമ്മിച്ചിരിക്കുന്നു ഇന്ത്യയ്ക്ക് ചുറ്റും നാവിക ശക്തി കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുമായിട്ട് ഒരുമിച്ച് പോകാതെ തരമില്ല വ്യോമശക്തിയിൽ ഒരുപക്ഷെ അമേരിക്ക ഇപ്പോഴും വളരെ മുമ്പിലാണ് പതിനാലായിരം യുദ്ധ വിമാനങ്ങളുണ്ട് ചൈനയ്ക്ക് നാലായിരമേ ഉള്ളൂ റഷ്യയ്ക്കും അതിൽ താഴേ അതുകൊണ്ട് തന്നെ ആ ശക്തി അവർ ഇതാണ് പക്ഷേ റഷ്യ കരസേനയിൽ ഒന്നാം സ്ഥാനത്താണ് അതുകൊണ്ട് ഏറ്റവും അപകടം പിടിച്ചത് റഷ്യയും ചൈനയും തമ്മിൽ ഒരു ധാരണയുണ്ടായാൽ അത് ഇംബാലൻസ് ഉണ്ടാക്കും എന്നുള്ളത് മാത്രമാണ് പ്രശ്നം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുമായിട്ടുള്ള ബന്ധം വിടാതെ അമേരിക്കയെ കൂടെ കൊണ്ടുപോകുക എന്നുള്ളത് ശരിക്കും ഒരു പ്രശ്നം തന്നെയാണ് സ്കാൻ അതുപോലെ ജെയിംസ് മറ്റൊരു കാര്യം അമേരിക്കയിലായിരുന്നു ഏഷ്യൻ വംശജർ അതിക്രമങ്ങൾ നേരിടുന്നത് എന്നാൽ അത് അവിടുന്ന് പടർന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള ചില പ്രവണതകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു ജോ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും മറ്റും ഈ ഏഷ്യൻ വംശജരെ ആക്രമിക്കുന്നതെന്ന് പിന്തിരിയാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും അവരെ അങ്ങനെ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ സ്ഥിതി മെച്ചപ്പെടുന്നില്ല ഇതിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഇങ്ങനെയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു ഏഷ്യൻ വംശജർക്ക് ഇത്തരം ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ഭീഷണി ഉണ്ടെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ് കെ ഐനെതിർ വളരെ ആശങ്കാജനകമായിട്ടൊരു കാര്യമാണ് ആ അമേരിക്കയിൽ നമുക്കറിയാം എട്ട് പേര് വെടിയേറ്റ് കൊല ചെയ്യപ്പെട്ടവരിൽ ആറ് പേര് കൊറിയൻ വനിതകളാണ് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് നേരെയല്ല ആക്രമണം നടക്കുന്നത് പ്രത്യേക ചൈനീസ് മുഖഭാ മുഖമുള്ള മനുഷ്യർക്കെതിരെ പ്രത്യേകിച്ച് സൗത്ത് കൊറിയൻസ് തായ്ലൻഡ് ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ ഫിലിപ്പീനോസൊക്കെയാണ് ആക്രമിക്കപ്പെടുന്നത് ഇപ്പം അമേരിക്കയിൽ കഴിഞ്ഞ ഒരു വർഷമായി നാലായിരം പേര് ആക്രമിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ ഇത് യു കെ ഫ്രാൻസ് ജർമ്മനി എന്നിവിടങ്ങളിലൊക്കെ ഹെയ്റ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു വെറുപ്പിൻ്റെ രാഷ്ട്രീയം പ്രചരിക്കുന്നു വഴിയിൽ വെച്ച് അടി അടിക്കുന്നു ആക്രമിക്കുന്നു ഇതൊരു വലിയ രീതിയിലേക്ക് പടർന്നിരിക്കുകയാണ് ഇന്നലെ നടന്ന പ്രതിഷേധ റാലികളിൽ വലിയൊരു വ്യത്യാസമുള്ളത് ഇന്ത്യക്കാരും രംഗത്തിറങ്ങിയിരിക്കുന്നു ചൈനക്കാർക്ക് വേണ്ടി ചൈനക്കാരെ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററുകളുമായിട്ടാണ് ഇന്ത്യക്കാർ രംഗത്തിറങ്ങിയത് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പ്രശ്നമായിട്ട് ഉയർന്നു വരികയാണ് ഇതില് ഇന്ത്യയും ചൈനക്കാരോടൊപ്പം കാരണം ചൈനീസ് ലീഡർഷിപ്പിനോടാണ് നമുക്കൊക്കെ എതിർപ്പുള്ളത് ചൈനയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട ഒരു അവസ്ഥയാണ് യൂറോപ്പിലും അമേരിക്കയിലും ഉള്ളത് എസ് നല്ലൊരു പ്രഭാതം താങ്കൾക്ക് നല്ലൊരു ദിവസവും നമ്പർ ഇലക്ഷൻ ഫോർ